അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പാരന്റിംഗ് കോഴ്സിലെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭാഗത്തിൽ പറയുന്നത് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഭാഗത്തിൽ കുട്ടികളുടെ ശീലം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം കൂടിയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വ്യക്തിത്വ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നു എന്നുള്ളത്. ഈ ഒരു 5 വയസ്സ് മുതൽ 10-12 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഈ ഒരു വിഷയത്തിലാണ്. ഭാവിയിൽ കുട്ടികൾ ഏത് കഴിവ് രൂപീകരിക്കണമെങ്കിലും അതിൻ്റെ പിന്നിൽ കുട്ടിക്കാദ്യം വേണ്ടത് അവൻ ചെയ്യുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവുക, ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. ആത്മവിശ്വാസമാണ് ഒന്നാമത് പറയാനുള്ളത്. കുട്ടി മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് തൊട്ട് നമ്മൾ കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ഒരു ചെറിയ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉമ്മ ഇടക്കിടക്ക് കേൾക്കുന്ന ചോദ്യമാണ് കുട്ടി ഇപ്പം മുട്ടുകുത്തുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത്. അത് ഒരു കുട്ടിയുടെ സ്കില്ല് പെട്ടെന്ന് കൂടുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് സത്യത്തിൽ ഉമ്മയുടെ മനസ്സിലേക്ക് അപ്പോൾ വരേണ്ടത്. പറയപ്പെടാറുണ്ട് കുട്ടി മുട്ടുകുത്തി നടക്കുന്ന കാലത്ത് മിനിമം 15-16 കിലോമീറ്റർ എങ്കിലും അങ്ങനെ തന്നെ മുട്ടിലിഴയണം എന്ന് പറയപ്പെടാറുണ്ട്. ഈ സമയത്ത് മാതാപിതാക്കളും വീട്ടിലുള്ള ആളുകളുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കാൻ കുട്ടിക്ക് ആ സമയത്ത് ആത്മവിശ്വാസം കൊടുക്കണമെന്നുള്ളതാണ്. കുട്ടി മുട്ടുകുത്തി ഏതെങ്കിലും ചെയറിൽ കൈപ്പിടിക്കുന്ന സമയത്ത്, അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ കുട്ടി വീഴുമോ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും കുട്ടിയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഒഴിവാക്കി കുട്ടി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആ സമയത്ത് തന്നെ ആത്മവിശ്വാസം കൊടുത്തു തുടങ്ങണം. ചെറിയ കുട്ടികൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയ കുട്ടികൾ സ്വാഭാവികമാണ്, നമ്മളൊക്കെ അവരെ കാണാറുണ്ട്, ഉന്നതങ്ങളിലെത്തണം, വിജയങ്ങളിലെത്തണം, വലുത് വലുത് കീഴടക്കണം എന്നുള്ള സ്വപ്നങ്ങളാണ് അവർ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു മെൻറ്റാലിറ്റിയിലെടുക്കാൻ മാതാപിതാക്കൾക്കും കൂടെയുള്ള ആളുകൾക്കും കഴിയണം. കാരണം ഒരു കുട്ടി ജനൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടി മുകളിലോട്ട് നോക്കുന്നു, എന്നിട്ട് മുകളിലേക്ക് എങ്ങനെയെങ്കിലും കയറി പിടിക്കണമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം അതിന് കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനലിൽ കയറിക്കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ താഴെ ഒരു സുരക്ഷിതം ഒരുക്കി കൊടുക്കുക എന്നുള്ളതിലപ്പുറത്ത് ജനലിലേക്ക് കടക്കുമ്പോൾ തന്നെ കൈപിടിച്ച് അവിടേക്ക് കയറാൻ പാടില്ല, അവിടേക്ക് മുകളിലോട്ട് കയറാൻ പാടില്ല എന്നുള്ള മെസ്സേജുകൾ കുട്ടിക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ കൊടുത്ത് തുടങ്ങരുത് എന്നാണ് ഇവിടെ ആത്മവിശ്വാസം കൊടുക്കണം എന്നുള്ളതിലൂടെ പറയുന്നത്. ഇങ്ങനെ ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ കുട്ടിക്ക് അപ്പോഴാണ് ഒരു മാതാപിതാക്കളുടെ സെക്യൂരിറ്റി എനിക്കെപ്പോഴും ഉണ്ടാകും എന്ന് മനസ്സിലാകുന്നത്. കുട്ടി മരം കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടിയോട് കയറാൻ പറയുക, നമ്മൾ താഴെ കൈവച്ചു കൊടുക്കുക, കുട്ടി അപ്പം ധൈര്യമായിട്ട് കയറും. ഇനി അഥവാ ഞാൻ വീണുപോയാൽ തന്നെ ഉപ്പയുടെ കയ്യിലേക്കല്ലേ വീഴൂ എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഈ ഒരു 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കോമ്പിറ്റേറ്റീവ് മെൻറ്റാലിറ്റി ഏറ്റവും കൂടുതൽ കൂടുന്ന പ്രായമാണ്. മത്സര്യബുദ്ധി ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പ്രായമാണിത്. ഈ സമയങ്ങളിലാണ് കുട്ടികൾക്ക് സൈക്കിൾ തുടങ്ങിയിട്ടുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പലപ്പോഴും ആ സമയങ്ങളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുകയും വീട്ടിലുള്ള ആരും ആ ദിശയിൽ ധൈര്യം കൊടുക്കാതിരിക്കുകയും കൂടെ നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ പിന്നീട് അങ്ങനെയുള്ള ശീലമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഥവാ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ വീണു കഴിഞ്ഞാൽ അപ്പോഴേക്ക് അടുത്തു ചെന്ന് അതിനെ വലിയ ഗുരുതരമായ ഇഷ്യൂ ആക്കി മാറ്റുകയും നമ്മൾ അതൊരു പ്രോബ്ലമാണെന്ന് കുട്ടിയെ തോന്നിപ്പിക്കുകയും ചെയ്താൽ
സംഭവിക്കാൻ പോകുന്നത് കുട്ടിക്ക് സെൽഫ് ഡിഫെൻസിങ് കപ്പാസിറ്റി കുറയുമെന്നുള്ളതാണ്. അതായത് സ്വയം പ്രതിരോധിക്കുവാനുള്ള കഴിവും കപ്പാസിറ്റിയും പിന്നീട് കുട്ടികൾക്ക് കുറയുമെന്നാണ്. നേരെ മറിച്ച് കുട്ടികൾ വീണു പോയാൽ അത് കുട്ടിക്ക് തന്നെ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുട്ടി തന്നെ അതിൽ ആശ്വാസം കണ്ടെത്തുകയും പിന്നീട് കുട്ടി റിക്കവറായി കഴിഞ്ഞു എന്ന് തോന്നിയാൽ കുട്ടിയെ അതിൻ്റെ പേരിൽ സന്തോഷിപ്പിക്കുകയും ആത്മവിശ്വാസവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാം, അതേ സമയത്ത് വെച്ച് അതുപോലൊരു വീഴ്ച വീണു കഴിഞ്ഞാൽ കുട്ടി തന്നെ സ്വന്തമായിട്ട് ചിരിക്കും. ഇത്തരത്തിൽ ആത്മവിശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ പ്രത്യേകം കുട്ടികൾക്ക് കിട്ടേണ്ടതാണ്. അത് കിട്ടാതിരിക്കുമ്പോഴാണ് പിന്നീട് അവർക്ക് ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കില്ലുകൾ കിട്ടാതെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് ബഹുമാനമാണ്. ഒന്നാമത് കുട്ടികളോട് ബഹുമാനത്തിൽ പരിഗണനയിൽ നമ്മൾ അഭിസംബോധനം ചെയ്യണം. മറ്റൊന്ന് മാതാപിതാക്കൾ തമ്മിൽ ബഹുമാനത്തോടു കൂടിയിട്ട് അഭിസംബോധനം ചെയ്യണം. ചില വീടുകളിൽ കുട്ടികളെ അവരെ പേര് മാത്രം വിളിക്കുന്ന ഒരു രീതി പലപ്പോഴായിട്ട് കണ്ടുവരാറുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ച പോലെ അങ്ങനെ തന്നെ ചെറിയ കുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർ പരിഗണിക്കപ്പെടുന്നു എന്നർത്ഥത്തിലുള്ള നല്ല പേരുകൾ കൊണ്ട് അഭിസംബോധനം ചെയ്യേണ്ടതുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ നല്ലത് അഭിസംബോധനം ചെയ്യണം. അവര് അവരുടെ പേര് വിളിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ആർത്തലക്കുന്നതെങ്കിൽ കുട്ടിക്ക് അതിൻ്റെതായ രൂപത്തിലുള്ള ശീലങ്ങൾ സ്വഭാവങ്ങൾ ഭാവിയിൽ കണ്ടുവരാം. ഈ രണ്ട് ബഹുമാനങ്ങൾക്ക് പുറമെ തന്നെ മുതിർന്നവരെ എൻ്റെ ഉമ്മയും ഉപ്പയും ബഹുമാനിക്കുന്നു എന്നുള്ളതുകൂടി കുട്ടിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മുതിർന്നവരെ കുറിച്ച് കുറ്റം പറയൽ, അതാ വീട്ടിൽ ഹോംവർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടെ കുട്ടിയുടെ പാഠഭാഗങ്ങൾ നോക്കുന്ന ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉപ്പയെ സംബന്ധിച്ചിടത്തോളം പാഠഭാഗത്തിൽ തീരാൻ ബാക്കിയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്തായിരുന്നു ആ ഉസ്താദിന് പണി, എന്തായിരുന്നു ആ ടീച്ചർക്ക് പണി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മുതിർന്നയാളുകളെ കുറ്റം പറയുകയും ബഹുമാനമില്ലാത്ത വാക്കുകൾ കൊണ്ട് പറയപ്പെടുകയും ചെയ്യുന്നത് കുട്ടികൾ കേൾക്കെ ഒരിക്കലും ചെയ്യാവുന്നതല്ല. മാതാപിതാക്കൾ സ്വയം മാതൃകയാകണം ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് ഈ സമയത്ത് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. മറ്റൊന്ന് കുട്ടിക്ക് വീട്ടിൽ അർഹമായ പരിഗണന നൽകുക എന്നുള്ളതാണ്. കുട്ടിയെ ഒരു പുരക്കാരനാക്കണം. ഇവൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണം. ഉദാഹരണത്തിന് വീട്ടിലേക്ക് ഏതെങ്കിലും അതിഥികൾ വരുന്ന സമയത്ത് അവനെ ഒരു റൂമിലിട്ട് അടക്കുന്നതിന് പകരം അവനെ കൊണ്ട് ഒച്ചപ്പാടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു റൂമിലിട്ട് കയ്യിൽ മൊബൈലും കൊടുത്ത് അടക്കുന്ന ഒരു രീതി പലയിടത്തുമായിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ചെയ്യേണ്ടത് വീട്ടിലേക്ക് അതിഥികൾ വരുന്ന സമയത്ത് നല്ല ഡ്രസ്സുകൾ അണിയിച്ചുകൊണ്ട് അതിഥികൾക്കുള്ള വെള്ളവും മറ്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവനെ ചുമതലപ്പെടുത്തി കൊടുക്കുക. അതിഥികൾക്ക് ഇവനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. തന്നെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലത് പറഞ്ഞ് കേൾക്കുക എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. നേരെ മറിച്ച് അവരെ ഒരു റൂമിലിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഒന്ന് താൻ അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നു, മറ്റൊന്ന് ഈ വീട്ടിലോട്ട് വരുന്ന കുടുംബക്കാരെയോ നാട്ടുകാരെയോ പരിസരത്തെയോ സമൂഹത്തെയോ ഒക്കെയും പരിചയമില്ലാത്ത ഏതോ നാട്ടിൽ ജീവിക്കുന്ന ഒരാളായിട്ട് പിന്നീട് ഈ കുട്ടി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് അർഹമായ പരിഗണനയും ബഹുമാനവും കുട്ടികൾക്ക് കൊടുക്കുകയും അത് ശീലിപ്പിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി മാതാപിതാക്കൾ മാതൃകയാകണം എന്നാണ് ഈ ഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്. മറ്റൊന്ന് സത്യസന്ധതയാണ്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കഥകൾ ഉമ്മമാരും ഉമ്മാമ്മമാരും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അതിഭീകരമായ കളവുകൾ ആ സമയത്ത് പോലും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കരുത്. ഭക്ഷണം കഴിക്കാത്തതിന് പുറത്ത്
വലിയൊരു ജന്തുണ്ട്, ഇത് തിന്നില്ലെങ്കിൽ നിന്നെ അത് കടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന രീതി ഒരിക്കലും ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരു സഹാബിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സാധനം തരാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒമ അറത്തി അൻ തഅതി, എന്താണ് നീ അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരു തമ്രാണെന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമ്മ ഇന്നകി ലൗ ലം തഅതിഹി ഷൈഅൻ കദബ്തി അലൈക കദീബ, അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, എന്നാൽ ഒരു തമ്ര നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു തമാശക്ക് പറഞ്ഞു പോയിട്ട് പിന്നെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിന്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ ഒരു കളവായിട്ട് എഴുതപ്പെടുമെന്ന്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുക്കും, ആ ഓഫറുകൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും വേറെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടിയെ ഡൈവേർട്ട് ആക്കി വിടും. എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുള്ളത് എന്ത് തരും, ഒരു മിഠായി കഷ്ണമാണെങ്കിൽ പോലും അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ പിന്നീട് കുട്ടിയുടെ ഉള്ളിൽ ആ ഓഫർ ബാക്കിയുണ്ടാകും, അതെനിക്ക് തന്നില്ലല്ലോ എന്നുള്ള ബോധവും ബാക്കിയുണ്ടാകും. അപ്പോ പിന്നീട് കുട്ടി മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ ഇത്തരത്തിലുള്ള കളവുകൾ പറഞ്ഞ് ഒപ്പിച്ചാൽ മതി എന്ന് നമ്മൾ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുകയായിരിക്കും ഇതിലൂടെ ചെയ്യുന്നത്. ഇതുപോലെയുള്ള മറ്റൊരു സന്ദർഭമാണ് വീട്ടിലേക്ക് ഏതെങ്കിലും പാവപ്പെട്ടയാളുകൾ കാശ് ചോദിച്ചു വരുന്ന സമയത്ത്, ഉപ്പയെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഉമ്മ തന്നെ വാതിൽ പൊളി മെല്ലെ തുറന്നുകൊണ്ട് വരുന്നയാളോട് പറയുന്നു, ഇവിടെ ആരുമില്ല, ആളില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നത് കുട്ടി നേരിട്ട് കാണുമ്പോൾ അതിലൂടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള രീതികളൊക്കെ വീട്ടിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റെ ഉമ്മയും ഉപ്പയും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് ചെയ്താലെന്ന് കുട്ടി ഉള്ളിൽ സ്വന്തമായിട്ട് ഇവാലുവേഷൻ നടത്തുകയും കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് അതൊക്കെ ഭാവിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി നമ്മൾ എങ്ങനെയാണെങ്കിലും കുട്ടിയുടെ റിക്വസ്റ്റുകളിലും കുട്ടിയുടെ ആവശ്യപ്പെടലുകളിലും ഒരിക്കലും ഒറ്റ ശ്വാസത്തിൽ കുട്ടിയെ അവിശ്വസിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളിലേക്ക് ഫീ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ നീ വെറുതെ പറയുന്നതായിരിക്കും, നീ കളവ് പറയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ കുട്ടിയെ ഒരിക്കലും അവിശ്വസിക്കരുത്, അത് കുട്ടിയിൽ നെഗറ്റീവ് സ്ട്രോക്ക് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് അവിടെ ചെയ്യേണ്ടത് കുട്ടി അപ്പോൾ പറയുന്നത് വിശ്വസിക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടത് ക്ലാസ് ടീച്ചറാണെങ്കിൽ അങ്ങനെ, മറ്റു ടീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ, ആരോടാണ് ബന്ധപ്പെടേണ്ടത് കൃത്യമായിട്ട് വിവരം കിട്ടുന്നതെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിച്ചിട്ട് അതിൻ്റെ ശരിയായ രൂപം കണ്ടെത്തുകയും കുട്ടി പറഞ്ഞത് തെറ്റാണെങ്കിൽ വളരെ സുന്ദര നല്ല ഭാഷയിൽ കുട്ടിയോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എൻ്റെ ഉമ്മ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, എന്നാൽ ഞാൻ പറയുന്നത് ഉമ്മ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഉള്ള കാര്യങ്ങളെ ഉമ്മയുടെ അടുത്ത് പറയാൻ പറ്റൂ എന്ന് കുട്ടി ഉള്ളിൽ വിചാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. മറ്റൊന്ന്, കുട്ടികൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, അയൽക്കാരും മറ്റും ഷെയർ ചെയ്ത് പ്രശ്നങ്ങൾ അറിയാമായിരിക്കും. എന്നാൽ ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചുകൊണ്ട് എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നുള്ള ശാഠ്യം പിടിച്ചുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് കുട്ടിയെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്ന് കുട്ടിക്ക് തോന്നുക പോലും ചെയ്യരുത്. രാവിലെ 8 മണിക്ക് 7.5 മണിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഉമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുക, ഒരിക്കലും ഉണ്ടാവില്ല, നീ കളവ് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ കള്ളനാണ് എന്ന് കുട്ടിയുടെ ഉള്ളിൽ അച്ചടിക്കുന്ന രൂപത്തിൽ കുട്ടിയെ അവിശ്വസിക്കരുത്. പിന്നീട് ചെയ്യേണ്ടത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഞാൻ നിന്റെ ടീച്ചർക്ക് വിളിച്ചു നോക്കട്ടെ, ബന്ധപ്പെട്ടവർക്ക് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും എന്നിട്ട് കുട്ടിയുടെ മുന്നിൽ നിന്ന് തന്നെ അതിനുള്ള തീരുമാനമെടുക്കുകയും
വേണ്ട രൂപത്തിൽ കുട്ടിയെ പറഞ്ഞയക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമ്മതം ചോദിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ സമ്മതം ചോദിക്കാനും സമ്മതം ചോദിക്കുന്നതിൽ ശീലിപ്പിക്കാനും നമുക്കാകണം. പ്രത്യേകിച്ച് കുട്ടികൾ അഡോളസൻസ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത്, കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത്, നമ്മൾ വീട്ടിൽ ഏത് കാര്യങ്ങളും വെക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് കുട്ടിക്ക് കിട്ടുന്ന ഭാഗത്ത് കാശ് പോലെയുള്ള സാധനങ്ങൾ വെക്കരുത്. അടുക്കളയിൽ നിന്ന് പലഹാരങ്ങൾ എടുക്കുമ്പോൾ തന്നെ സ്റ്റോർ റൂമിൽ നിന്ന് ആ സമയത്തേക്ക് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും എടുക്കണമെങ്കിൽ തന്നെ ചോദിച്ച് എടുത്തോളൂ എന്ന് പറയുന്ന ഒരു രീതി വീട്ടിലുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് അതിനുള്ള അവസരം ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കുമ്പോൾ കുട്ടിക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന്, കുട്ടി മനസ്സിലാക്കുന്നു എനിക്ക് വേണ്ടതൊക്കെ ഉമ്മ തരുന്നുണ്ടല്ലോ. രണ്ടാമത്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മോഷണം നടത്തിയാൽ, ചോദിക്കാതെ എടുത്താൽ അതൊരു തെറ്റായിട്ട് മാറുമല്ലോ എന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിലും ഒരു മെന്ററിങ് സിസ്റ്റത്തിൽ സ്ഥാപനങ്ങളിലടക്കം ശീലമാക്കേണ്ട ഒരു രീതിയാണിത്. പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിൽ, കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നിടത്തല്ല കാര്യം. നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ അത് ചെയ്യുന്നതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ധാരാളമായിട്ട് പലപ്പോഴും വേണ്ടി വരും. കുട്ടികളുടെ സാഹചര്യവും സന്ദർഭത്തിനനുസരിച്ച് ഇളവുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരൊറ്റ നിയമം മാത്രം അടിച്ചേൽപ്പിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ സമയവും അങ്ങനെ തന്നെയാകണമെന്ന് പരിപൂർണ ശാഠ്യം പിടിക്കുകയും ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും വന്നു പോയാൽ അവന് കാരണമുണ്ടെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ട വിധി വരികയും ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഗതി, നിങ്ങൾക്കിതിൽ വല്ല ബുദ്ധിമുട്ടുകളും വരികയാണെങ്കിൽ സമ്മതം ചോദിക്കാം, സമ്മതം വാങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം ഇവിടെ പോകാം എന്ന് പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ അതെല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കും. മറ്റൊന്ന്, ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട നല്ല സ്വഭാവം എന്ന് പറയുന്നത് സാമൂഹ്യ ബാധ്യത ഉണ്ടാവുക, സാമൂഹ്യ ബാധ്യത എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ അംഗീകരിക്കുകയും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള അയൽക്കാരായിട്ടുള്ള ആളുകൾ, കുടുംബങ്ങളായിട്ടുള്ള ആളുകൾ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ, അവരോട് പ്രത്യുപകാരം എങ്ങനെ ചെയ്യണം എന്ന് കുട്ടി ഈ സമയത്ത് പഠിക്കേണ്ടതുണ്ട്. അയൽപ്പക്കത്തെ വീടുകളിൽ എന്തെങ്കിലും പുതിയതായിട്ട് സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മുമ്പുകാലത്തൊക്കെ വളരെ പതിവായിരുന്നു അത് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരും, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് അയൽവീട്ടുകാരിലേക്ക് കൊടുക്കും എന്നുള്ളത് പതിവായിട്ടുള്ള കാര്യമായിരുന്നു. ഇന്നതൊക്കെ ഏറെ കുറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന ഒരു ശീലം വീട്ടിലുണ്ടാക്കി കൊടുക്കുകയും അത് കൊണ്ടുകൊടുക്കാൻ നമ്മുടെ കുട്ടികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവര് ഈ നന്മയുടെ ഒരു അഹലുകാരായി ഈ നന്മ ചെയ്തു കൊടുക്കുകയും അവിടെ നിന്ന് അത് കിട്ടുമ്പോൾ കിട്ടുന്ന നല്ല വാക്ക്, ആ നല്ല വാക്ക് ഡയറക്റ്റായിട്ട് നേരിട്ട് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളായി നമ്മൾ കുട്ടികളെ പരിഗണിക്കുകയാണ്. സദഖ പോലെയുള്ള ധർമ്മങ്ങൾ പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ശീലം കുട്ടികൾക്ക് ഈ സമയത്ത് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ്. നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലോട്ട് കാശ് ചോദിച്ച് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ കുട്ടിയുടെ കയ്യിൽ കാശ് കൊടുത്ത് അത് ആ കാക്കാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞയക്കുന്ന ഒരു ശീലമെന്ന് പറയുന്നത്. അതുപോലെ ജുമായയുടെ സമയത്ത് ഉപ്പമാരും മുതിർന്ന ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വല്ല പിരിവുകളും ഉണ്ടെങ്കിൽ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കുട്ടിയുടെ കയ്യിൽ കാശ് വെച്ചു കൊടുത്ത് ഇത് ആ ബക്കറ്റിലേക്ക് ഇട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ചെറിയ കുട്ടിയാണെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിയുണ്ട്, അത് നന്മയുടെ ചിരിയാണ്. അത് പിന്നീട് തുടർത്താൻ വലിയ കാലം വരെ, മുതിർന്ന കാലം വരെ തുടർന്നു കൊണ്ടുപോകാൻ അതൊക്കെ വലിയൊരു സഹായകരമാകും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്.
പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും രോഗശയ്യയിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവര് കുട്ടിക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവരെ കാണാൻ പോവുകയും അവിടെ പാലിക്കേണ്ട മര്യാദകൾ കുട്ടി അങ്ങനെയൊന്നും മുമ്പ് ശീലിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുകയും അത് കുട്ടിയെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുകയും അവരെ പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും അവർക്ക് കൈ കൊടുത്ത് സലാം പറയാൻ കുട്ടിയോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വല്ലാത്തൊരു പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സാമൂഹ്യ ബാധ്യതകളൊക്കെ കുട്ടികളെ ഈ സമയത്ത് ബോധ്യപ്പെടുത്തി, കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയമാണ്. പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മനസ്സിലാവാത്ത പ്രായമായതുകൊണ്ട് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയമാണിതെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു 10-12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള സ്വഭാവ രൂപീകരണങ്ങൾ നടക്കുന്നത്. ഇതിനൊക്കെ വലിയ കാരണം മാതാപിതാക്കളുടെ പ്രസൻസും മാതാപിതാക്കൾ എന്ത് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതും തന്നെയാണ്. ഒരുപാട് സമയം വീട്ടിലുണ്ടാകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ കൂടിയിട്ട് കുട്ടി മോഡലുകൾ സ്വീകരിക്കുന്നത് മാതാപിതാക്കളിൽ ഇന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളോട് കൂടെയുള്ള സമയം നമ്മൾ പരമാവധി നന്മയുടെ നല്ലതിൻ്റെ മോഡലായി കൊടുക്കാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഉണ്ടെങ്കിൽ താഴെ ചോദിക്കണം. അതിനുള്ള ഉത്തരങ്ങളും മറ്റു സംശയങ്ങളും നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിശ്ചിത സമയത്ത് ചോദിച്ച് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.